हाय फ्रेंड्स पुदिर वीडियो ले स्वागत इन दिवस ए जीवन मरकाना दिवस सत्यम पर या जीवन इत्र सोष दिवसमी इन्ले वैर नाम चानल अपलोड वीडियो वह कमेंट वाट्सपिल वह कमेंट मुं वाई ऐसे कमेंट या वाई आमेंट सोषम के ऐश् रोम उद्योगार्थान वरानी रू मू वर्ष या कम सरकार उदस्थर तीरान पद वस्तु मनसिया आर्कान सोषिका कह अब निपम वाले सोष अब नम्बे क्लास कई परीक्ष कई नाम अल्प रिलाक्स अब इनिड़ेपा क्यों पर अब याद अयादी कुछ क्यों ईर वीडियो निोड पर अब मतलब क्लास नल्कन वे या एफोर्टे कुछ अब नमुक आरंभ एल जी एस क्लास नल्कन और यूट्यूब चानल अगे तुंगान्ल कम नमें यूट्यूबे नजुकटे ना सब्सक्रैबेस चानल या नोक्यवर प्राधान्यम एल डी सी प्लस टू लेवल एक्साम अब डिग्री लेवल एक्साम एंकोर नध्यापर पक्षे एल जी एस अत्र प्राधान्यम को या रु चानल चानल एल जी एस वेत्री मैं तीन प्रिलिम्स परीक्ष वे नम्बे चानल अत्र व्यूवर चानल आई प्रिलिम्स नाम कूड़ा क्लास नल्गी लाइफ इज पीएससी कोचिंग मटे चानल प्रिलिम्स एलडीसी क्लास लाइफ इज पीएससी कोचिंग एलजीएस क्लास लाइफ इज पीएससी मोटिवेशन आखिमा एलडीसी एलजीएस सिलेबस पब्लिश कल विश्वासम एलजीएस सिलेबस पूर्ण कंप्लीट साधिकम अब एलडीसी मुन क्लास नमुक नल्कान साधच चरित्रम ज्योग्राफी तुंगी मेखल क्लास एलडीसी का कंप्लीट पची मत चानल अपेक्षित सिलबस प्रकार नूरोम क्लास नाम एलडीसी नल्कि एलजीएस क्यों नश्वासम आ सिलबस प्रकार क्लास नल्कान साधिकम अब नाम सिलबस जी के मुं टोपिक उड़को नूटिपति क्लास या चानल नल्ग आ पढ़न नमें उद्योगार्थि अस्थान मारियां क्लास शेष नल्गिया पत् मोड्यूल रिविशन क्लास अंतम नल्गिया मोड्यूल चेरत फाइनल रिविशन क्लास लाप नल्गिया तेरे चौद्य क्लास करंट बेसी अरुपति ऐम क्लास कूड़ा मूवायर करंट बेस् चोद क्लास एस टी स्कूल पाठपुस्तक इवती नालोम क्लास अंटायरम चौद्य क्लास इत्रोम क्लास यानी चानलूटे निल्गे ई कई इत्र क्लास तरण अंपिल याड़ एफर्ट वलुदायकमेंगे ऊहु क्लास तैयार क्यों या एफोर्टे कुछ पर यालोचना अब नि पढ़नते चलो बाधचालो कैंपल एक्साम कई निूरी अदियम या प्रतिसंधि पर मुंबई क्यों निचयपानुन स्क्रीन का रु फोण ई मैक ई का फैल इत्र नमें क्लास तैयार प्रधान मेटीरियल इन्ले एक्साम कई उद्योगार्थि नंदी रेखपुर सत्य आंदी अर्हर ई फोण मैकुमान कम या कष्टपे कूड़ल ई फोण वे प्रवर्ती और लापटोपो कंप्यूटरी सहायम
നമ്മളിത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. എനിക്കിതിനായിട്ട് പ്രത്യേകിച്ച് സ്റ്റുഡിയോയൊന്നുമില്ല. എൻ്റെ വീട്ടിലെ ഒരു കൊച്ചു മുറിയാണ് നമ്മുടെ സ്റ്റുഡിയോ. ആ മുറിയിൽ ഞാൻ കിടക്കുന്ന കട്ടിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇരുന്ന് തയ്യാറാക്കുന്നത്. ഭൗതികമായ ഒരു സാഹചര്യവും ഇല്ലാതിരുന്നിട്ടും നിങ്ങൾക്ക് ഇത്രയധികം ക്ലാസ്സുകൾ എനിക്ക് നൽകാൻ സാധിച്ചു. അതിന് ഈ മൊബൈൽ ഫോണുകളും ഈ മൈക്കും ഈ സ്റ്റഡി മെറ്റീരിയൽസായ റാങ്ക് ഫയലുകളും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അവസാന സമയത്തൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പല വീഡിയോകളും പ്രത്യേകിച്ച് റിവിഷൻ ക്ലാസ്സുകളൊക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തൊക്കെ എടുക്കുന്നത് നമ്മുടെ ഈ രണ്ട് ഫോണുകളിലാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ടൈം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് പോലും ഈ ഫോണുകളൊക്കെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. 12 മണിക്കൂറുള്ള വീഡിയോയൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വീഡിയോ എക്സ്പോർട്ടായിരിക്കും. ആ വീഡിയോയാണ് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിടയ്ക്ക് വീട്ടിൽ പറയാറുണ്ടായിരുന്നു, ഈ മൊബൈൽ ഫോണുകൾക്കൊക്കെ ജീവനുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കയ്യോ കാലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെന്നെ വന്ന് അടിച്ചേനെന്ന്. അതിനു മാത്രം ഈ രണ്ട് ഫോണുകളെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്, മിക്ക ചാനലുകളിലും ഒരു ദിവസം ഒരു ക്ലാസ് തന്നെ നൽകുന്ന ചാനലുകൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള ചാനലിൽ തന്നെ ആ ഒരു ക്ലാസ് തയ്യാറെടുക്കാൻ അവർ ഒരു ദിവസം എടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സമയത്താണ് 4 ക്ലാസ്സുകൾ, 2 ചാനലിലായി 4 ക്ലാസ്സുകൾ നൽകി വന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപാട് ടൈം എടുക്കും. ഒരു വീഡിയോ തയ്യാറാക്കാൻ തന്നെ 4-5 മണിക്കൂറൊക്കെ വേണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത്രയധികം ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകിയത്? ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചു, സാറ് ഉറങ്ങാറില്ലെന്നൊക്കെ ചോദിച്ചു. സത്യമാണ്, ഞാൻ 3-4 മാസങ്ങളിലായി എൻ്റെ ഉറക്കമൊക്കെ വളരെ കുറവായിരുന്നു. മിക്ക ദിവസങ്ങളിലും ഞാൻ 1.5-2 മണിക്കൊക്കെയാണ് കിടക്കുന്നത്. രാവിലെ 6:30-7 മണിക്ക് എഴുന്നേക്കാറുമുണ്ട്. അപ്പോൾ 5 മണിക്കൂർ വെച്ചൊക്കെ ഞാൻ കുറച്ച് നാളുകളായി ഉറങ്ങിയിരുന്നുള്ളൂ. എൻ്റെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, എക്സാമിന് മുമ്പായി നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, നിങ്ങൾക്ക് 2 ഘട്ട റിവിഷൻ ക്ലാസ്സുകൾ നൽകണം. അപ്പോൾ എൻ്റെ കണക്ക് കൂട്ടലുകൾ അതിനനുസൃതമായി ക്ലാസ്സുകൾ നൽകി വരാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ കൂടുതൽ സമയം ഇതിനായി ചെലവഴിച്ചുകൊണ്ടിരുന്നു. ദൈവം സഹായിച്ചതുകൊണ്ട് തന്നെ ഈ ഉറക്കം നിന്നത് മൂലമൊന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായില്ല. എന്നാൽ മറ്റൊരു വലിയ പ്രതിസന്ധി നമുക്കിതിനിടയിൽ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഒക്ടോബർ മാസം പകുതിയൊക്കെ ആയപ്പോൾ, അതായത് നിങ്ങളുടെ LGS മെയിൻ എക്സാമിന് 1.5 മാസമൊക്കെ സമയമുള്ളപ്പോഴാണ് എനിക്ക് ഒരു ദിവസം നല്ല പനി വന്നു. 1-2 ദിവസം പനി തുടർന്നതിനെ തുടർന്ന് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോവുകയും അപ്പോൾ എൻ്റെ വൈഫിനും കൂടെ പനി വന്നു. അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ സ്വാഭാവികമായും കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാനും വൈഫും കൊറോണ പോസിറ്റീവായി. വീട്ടിൽ വന്ന് പിറ്റേ ദിവസം എൻ്റെ മൂത്ത മകനും പനിയായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മകനും ചെറിയ പനി വന്നു. അപ്പോൾ മനസ്സിലായി എല്ലാവരും കൊറോണ പോസിറ്റീവാണെന്ന്. ഈ സമയത്ത് ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ ലാസ്റ്റ് സമയത്ത് വന്ന കൊറോണയ്ക്കുണ്ടായിരുന്നു. ആദ്യമൊക്കെ വന്ന കൊറോണ പോലെ ആയിരുന്നില്ല. കൊറോണ വന്നവർക്കുമൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ടറിയാം. ഈ അവസാന സമയത്തൊക്കെ വന്ന ആ കൊറോണ സത്യത്തിൽ കൊല്ലുന്ന ഒരു കൊറോണ തന്നെയായിരുന്നു. അത്രയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ആയിരുന്നു അനുഭവിച്ചത്. നല്ല ശരീരം വേദന, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. എഴുന്നേറ്റാൽ ഉടനെ നമുക്ക് കിടക്കാൻ തോന്നും. അങ്ങനൊരു അവസ്ഥയായിരുന്നു. സൗണ്ടൊക്കെ പോയി. എന്നാലും നമ്മൾ ക്ലാസ്സുകൾ മുടക്കിയില്ല. ഞാനും വൈഫും മാറി മാറി റെസ്റ്റ് എടുത്ത് നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ചെയ്തിരുന്നു, സൗണ്ടിന് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് 1.5 മാസം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, എൻ്റെയും വൈഫിൻ്റെയും സൗണ്ട് ഒരുപോലെ സൗണ്ട് മാറിയൊരു സമയമാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനെ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിച്ചു. പക്ഷേ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഈ സമയത്ത് നിങ്ങളെയൊന്നും ഇതറിയിക്കരുതെന്ന്. അതുകൊണ്ടാണ് വന്ന കമൻറ്റുകൾക്ക് താഴെയൊന്നും ഞാൻ ഇതിൻ്റെ കാരണം നിങ്ങളോട് പറയാതിരുന്നത്. പിന്നെ ഞാൻ തരണം ചെയ്ത മറ്റ് പ്രതിസന്ധികളെന്ന് പറയുന്നത്, ഞാനും ഒരു കുടുംബനാഥനാണ്, എനിക്കും ഒരു കുടുംബമുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ
മറ്റ് കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുത്ത് ചെയ്യേണ്ടത് ഞാനാണല്ലോ. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നത് മൂലം മുടങ്ങിപ്പോയി, പലതും മാറ്റിവെക്കേണ്ടതായി വന്നു. ഈ കാലയളവിൽ ഒരു അടുത്ത എൻ്റെ വൈഫിൻ്റെ അടുത്തൊരു ബന്ധു മരിക്കുകയുണ്ടായി. അതുപോലെ പല പല ഫംഗ്ഷനുകളൊക്കെ വന്നു. അപ്പം എനിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കുകയാണെന്ന് കരുതി ഇതിനൊന്നും പോകാതിരിക്കാം, പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ പറ്റുകയില്ല. എനിക്ക് പറയാൻ പറ്റുമോ എനിക്ക് ക്ലാസ് കൊടുക്കണം, വരാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ഞാൻ ഇവിടെയൊക്കെ പോവുകയും ചെയ്തു, നിങ്ങളുടെ ക്ലാസ്സുകളൊന്നും മുടക്കിയതുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ എനിക്ക് നൽകിയൊരു ഊർജ്ജമാണ് എനിക്ക് ഇത്രയധികം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിച്ചത്. ഇവിടെ ചില പാകപ്പിഴകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ചില ക്ലാസ്സുകളിലൊക്കെ തെറ്റായ ചോദ്യങ്ങൾ ഉൾപ്പെട്ടു എന്നത് നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു പോരായ്മ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളൊരു 100 ചോദ്യം ടൈപ്പ് ചെയ്ത് നിങ്ങൾക്കായി ക്ലാസ് രൂപത്തിലാക്കുമ്പോൾ എനിക്ക് ആ ചോദ്യങ്ങളൊക്കെ ശരിയാണോ എന്നൊന്ന് പരിശോധിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് തെറ്റായ ചോദ്യങ്ങൾ കടന്നു വന്നു പോയത്. പിന്നീട് വന്നു വന്ന് എനിക്ക് ഒട്ടും ടൈം കിട്ടാത്ത അവസ്ഥ വന്നു. എനിക്ക് നിങ്ങളുടെ കമൻറ്റ് പോലും വായിച്ചതിന് മറുപടി നൽകാൻ പറ്റാത്ത രീതിയിൽ അവസാനമൊക്കെ. അത്രയധികം ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിനായി ഞാൻ ഫോണുമായി മാറിയിരുന്നാൽ നിങ്ങളുടെ ക്ലാസ്സാണ് അവിടെ മുടങ്ങുന്നത്. അതുകൊണ്ടുള്ള നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. വാട്സപ്പിലൂടെയൊക്കെ സംശയങ്ങൾ ചോദിച്ച പല ഉദ്യോഗാർത്ഥികൾക്കും എനിക്ക് അവസാന സമയത്തൊന്നും മറുപടി നൽകാൻ പോലും സാധിച്ചില്ല. ലാസ്റ്റ് ടൈമിലൊക്കെ തന്നെ നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഫോൺ അത് കുട്ടികളുടെ കയ്യിൽ തന്നെയായിരുന്നു. അവരാണ് ആദ്യം മുതൽ തന്നെ ആഡ്മി എന്ന് അയക്കുന്നവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതും അതുപോലെ ക്ലാസ്സിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുന്നത് എൻ്റെ 2 മക്കൾ ചേർന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരുപാട് മെസ്സേജ് വരും, അതിൻ്റെ ഇടയിൽ വരുന്ന നിങ്ങളുടെ സംശയങ്ങൾക്കൊന്നും. പിന്നെ ഒരുപാട് പേര് കോൾ ചെയ്തു, കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് നാളുകളായി ഞാൻ ആ നമ്പറിൽ വരുന്ന ഒരു കോളും എടുക്കാറില്ലായിരുന്നു. കോൾ എടുക്കുന്നത് വൈഫോ മകനോ ഒക്കെ ആയിരിക്കും. ഞാൻ ആ കോൾ എടുത്താൽ, ഞാൻ ചിലപ്പോൾ ക്ലാസ് തയ്യാറാക്കാനായി മുറിയിലിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോളെടുത്താൽ ഞാൻ മനസ്സിലാക്കുന്ന അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഒരാൾക്ക് വേണ്ടി നമ്മൾ 10-15 മിനിറ്റ് സംസാരിക്കുമ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികൾക്കാണ് അതിൻ്റെ നഷ്ടമുണ്ടാകുന്നത്. അപ്പോൾ അത്തരം കോളുകൾ എടുക്കാത്തതും വാട്സപ്പിലൂടെ മറുപടി തരാതിരുന്നവർക്കുമൊക്കെ മാനസികമായി ചെറിയ വിഷമമോ എന്നോട് നീരസമോ ഒക്കെ തോന്നിക്കാണും. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഈയൊരു സന്ദർഭത്തിൽ ക്ഷമ ചോദിക്കുകയാണ്. ഇന്നലെ മുതൽ ഞാൻ ആ വാട്സപ്പിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കഴിവതും കോൾ ചെയ്യാതെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾക്ക് മറുപടി തീർച്ചയായും നൽകുന്നതായിരിക്കും. ബോർഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുള്ള വലിയ ക്ലാസ്സുകളല്ല, വിഷ്വൽ എഫക്റ്റൊക്കെയുള്ള വലിയ വീഡിയോ ക്വാളിറ്റിയുള്ള വീഡിയോകളൊന്നും തന്നെ നമ്മുടെ ചാനലിലില്ല. അങ്ങനെ വലിയ സാങ്കേതിക മികവൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും നമ്മുടെ ചാനലിൽ ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ ക്ലാസ്സുകൾ കാണാനുള്ള കാരണം എന്നിലുള്ള അവരുടെ വിശ്വാസമാണ്. ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്നെ വിശ്വസിച്ച് ഈയൊരു ചാനലിൽ എന്നോടൊപ്പം നിന്നത്. സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ നല്ലത് തന്നെ വന്നിട്ടുള്ളൂ. പല ഉദ്യോഗാർത്ഥികളും കമൻ്റ് ചെയ്തു ഈ ചാനലിലെ ക്ലാസ്സുകൾ പഠിക്കാതിരുന്നവർക്ക് നഷ്ടം തന്നെയായിരുന്നു എന്ന്. നമ്മുടെ അവസാന ദിവസങ്ങളിലൊക്കെ ഇട്ട ക്ലാസ്, നമ്മുടെ മോഡൽ എക്സാമിൽ നിന്ന് അതുപോലെ 2 ചോദ്യങ്ങൾ, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണമൊക്കെ ചോദിച്ചില്ലേ. മിശ്ര സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ളത് കഴിഞ്ഞ ദിവസം ഇട്ട ക്ലാസ്സിലെ ചോദ്യമായിരുന്നു. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്തായാലും ഞാനെടുത്ത എഫർട്ടിനുള്ള ഫലം ഉണ്ടായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരാനെടുത്ത എഫർട്ട്, ആ സമയത്ത് നേരിട്ട പ്രതിസന്ധികൾ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോടുകൂടി ഒന്ന് പങ്കുവെക്കണം എന്ന് കരുതിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും 1-2 ദിവസത്തേക്ക് ക്ലാസ്സുകളൊന്നും നമ്മുടെ ചാനലിൽ ഉണ്ടാവില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്, അത് ഈ വീഡിയോയിൽ പറയുന്നില്ല. അതിലെ വിഷയമെന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇത്രയധികം മാർക്ക് നേടാൻ സാധിച്ചത്, അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഉടൻ തന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.